ഐ എസ് എൽ കിരീടം ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് നേടുമെന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായ മുഹമ്മദ് റാഫിയും ജെയ്റോ റോഡ്രിഗസും പറയുന്നു. കൊച്ചിയിൽ നിന്നും ഷാമിൽ അമീൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. ഐ എസ് എല്ലിൻ്റെ 6-ാം സീസണിനെ അടുത്ത മാസം 20-ാം തീയതി തുടക്കം കുറിക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ മുഹമ്മദ് റാഫി ഒരു ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഈ വർഷം നമുക്ക് നല്ലൊരു ടീമിനെ ഫോം ചെയ്യാൻ പറ്റി. മീൻസ് മാനേജ്മെൻ്റ് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സിന്, അതുകൂടാതെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെയും നമുക്ക് നല്ല യങ്സ്റ്റേഴ്സിന് ഈ വർഷം നമുക്ക് മാനേജ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു നല്ലൊരു പോസിറ്റീവിലൊരു റിസൾട്ട് ഉണ്ടാവുന്നില്ല പ്രതീക്ഷയുണ്ട്. പക്ഷേ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കോച്ചസിനെ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഈ വർഷം നമ്മൾ ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്ന നമ്മൾ ഫസ്റ്റ് 4 വരാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നതിന് നല്ല പ്രതീക്ഷയുണ്ട്. ടീമിലൊക്കെ ഒരുപാട് മാറ്റം വന്നു, പുതിയൊരു കോച്ച് വന്നു, എന്തൊക്കെയാണ്? ടീമിൽ എല്ലാവരും മാറ്റമുണ്ട്. നമ്മൾ കളിച്ച സമയത്തിലുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജിങ്കൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു യങ്സ്റ്റേഴ്സും അതുപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ടീമാണ് ഈ വർഷം. ഈ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഗോളുകൾ, ഒരുപാട് പ്രത്യേകിച്ച് ഒരുപാട് ഹെഡർ ഗോളുകൾ. തീർച്ചയായിട്ടും ആ ഒരു നിങ്ങൾ പറയുമ്പോൾ തന്നെ എൻ്റെ കയ്യിൻ്റെ റൊമാഞ്ചം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഒരു 95,000 പീപ്പിൾ നമ്മൾ ഫൈനലിൻ്റെ വന്ന് കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് വെളിയിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ വർഷവും നമുക്ക് അതേ ഉള്ളൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ല പ്രതീക്ഷയുണ്ട്. നല്ലൊരു ടീമാണ് നമ്മൾ ഈ വർഷം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല നമ്മളെ ആരാധകർക്ക് നല്ല രീതിയിലുള്ള കളി കാഴ്ച വെക്കാമെന്നുള്ള പ്രതീക്ഷ ഈ വർഷം നല്ലതായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് പോകുന്നു, നല്ല കോച്ചാണ്, നല്ല കൂടുതലും വിത്ത് ബോളാണ് പ്രാക്ടീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മൾ കപ്പ് നേടാൻ സാധിക്കുമോ? തീർച്ചയായും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, തീർച്ചയായും നല്ലൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഒരു സി കെ വിനീത് ഈ അടുത്ത കാലത്ത് ആരാധകരായിട്ട് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുഹമ്മദ് റാഫിയും കാര്യങ്ങൾ പ്രതികരിക്കുകയൊക്കെ ചെയ്തു, ഇത്തരം സംഭവങ്ങളോടും കാര്യങ്ങളും ഇടയ്ക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അത്. അത് എനിക്ക് തോന്നുന്നു വലിയൊരു ഇഷ്യൂ. അങ്ങനെ ഒരു ഒരാൾ മാത്രം ഉന്നയിച്ച് അതൊരു ഗ്രൂപ്പിലിട്ട് അതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ്. അപ്പോൾ നമ്മളെ മഞ്ഞപ്പട ഫാൻസിന് തന്നെ അത് തിരിച്ചറിഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം അവരെന്നെ അത് പിന്നെ വിനീതിനെ സംസാരിച്ച് അത് ക്ലിയറാക്കിയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ താരമായ ജെയ്റോ റോഡ്രിഗസ്, ബ്രസീലിൽ നിന്നുള്ള ജെയ്റോ റോഡ്രിഗസും നമ്മളോടൊപ്പം ചേരുകയാണ്. What is your expectation about the Kerala Blasters team? I'm very happy to be here first, I want to say. I expected, I want to get the Kerala in the another level in this season. We want to work hard in the pre-season to get our objective to win a lot of games and to win the championship of I have a lot of things positive because all the players, the Indian players is very good, all for Egan's is good. Also the coach, the teammate, and I'm very happy. What is your opinion about Kerala and our culture? It's amazing, amazing country, amazing people, the fans also. It's I receive every day a lot of messages of the fans and I'm very happy to be here. In the biggest club in India. മുഹമ്മദ് റാഫിയും ജെയ്റോ റോഡ്രിഗസുമാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടുമെന്ന പ്രതീക്ഷയാണ് ഇരുവരും പങ്കുവെക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാമിലമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.